ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള കുഞ്ഞിപ്പത്തലാണ്, അല്ലെങ്കിൽ കക്കാ റൊട്ടി എന്നൊക്കെ പറയും. ഇത് ട്രഡീഷണലായിട്ടുള്ളൊരു വിഭവമാണ്. പണ്ടൊക്കെ നമ്മൾ ഇത് അരി അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അരിപ്പൊടി വെച്ചിട്ട് ഇതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ബീഫ് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 കിലോത്തോളം ബീഫ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ബീഫിൻ്റെ വേവനുസരിച്ചിട്ട് എല്ലാവരും എത്ര വിസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വിസിലെടുത്ത് വേവിച്ചെടുക്കാം. പിന്നെ നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്, ഓയിലല്ല. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നമ്മൾ സാധാരണ ബീഫ് കറി വെക്കുന്ന പോലെ തന്നെയാണ് കറി വെക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഒരു കുഞ്ഞിപ്പത്തല് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സവാളയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ പൊടികളൊക്കെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാനിൽ വെച്ച് ചൂടാക്കിയിട്ട് എല്ലാവരും കൂടെ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരുമിച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഞാൻ സവാളയൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് രണ്ട് ഭാഗത്തോട്ട് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ നല്ലോണം കുറച്ചിട്ടിട്ടാണ് കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. അത് 1/3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുറവ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക, കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ നല്ലോണം മൂത്ത് കിട്ടണം. നമുക്ക് പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല മൂത്തിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് വരും. അപ്പോൾ ആ സമയമാകുമ്പോഴാണ് നമ്മളിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ബീഫൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ കുറച്ചിട്ടിട്ട് ഒരു 10 or 15 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മൂടി വെക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് തീ കുറച്ചിട്ട് നല്ലോണം ഒന്ന് നമുക്ക് നെയ്യൊക്കെ ഒന്ന് തെളിയുന്ന വരെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഈ ഒരു പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽക്ക് 2.5 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് പൊടിക്ക് 2.5 കപ്പ് വെള്ളം എന്നുള്ള ഒരു അളവിലാണ് ഇപ്പോൾ ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ മതിയാവും. അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഗ്യാസ് ഓണാക്കണമെന്നുള്ളൂ. അപ്പോൾ ഇത്ര നേരം ഗ്യാസ് ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ ഇത് വെള്ളം ചൂടായി വരുമ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1/3 സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കണം. ആ തേങ്ങയുടെ ഒപ്പം തന്നെ നമ്മൾ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ 3 ചെറുള്ളി ഇത്രയും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ വെള്ളത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ പൊടിയിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണിത്. ഇത് 2 കപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ തന്നെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. എല്ലാ ഭാഗവും നനയുന്ന രീതിയിൽ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ചൂട് തട്ടി നല്ലോണം ഇത് വെന്ത് വരെയും വേണം. തീ കുറച്ചിട്ടിട്ട് തന്നെ നമുക്ക് ഈ മാവൊക്കെ വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അടി പിടിക്കാണ്ട് എല്ലാ ഭാഗവും നല്ല ക്ലിയറാക്കി ഇതുപോലെ തന്നെ നമുക്ക് വാട്ടിയെടുക്കണം. കണ്ടോ, ഇപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ സോഫ്റ്റ് ആവണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം.
അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ കൈ നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ പത്തിരിക്കയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ എല്ലാ മാവും കുഴച്ച് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവുക, അല്ലെങ്കിൽ കയ്യിൽ ഈ മാവ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ എണ്ണ തടവിയിട്ട് ചെറുതാക്കി ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് കുഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കണം. അത്യാവശ്യം ക്ഷമ വേണ്ടുന്നൊരു പരിപാടിയാണിത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇരിക്കേണ്ട വരും, കാരണം ചെറിയ ബോളുകളായിട്ടാണല്ലോ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ച് അവർ വരും. ഇവിടെ ചെറിയ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അവനും കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഇത് ശരിയാക്കിയെടുത്തത്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് വാഴല വെച്ച് കൊടുത്തേക്കാണ്. ആ വാഴലയിൽ ഇട്ടിട്ടാണ് ഞാനപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ വാഴല വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വാഴല വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഇഡ്ഡലി തട്ടുമ്പോഴൊക്കെ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ആവി കയറി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫിലേക്ക് കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ എടുത്ത ആ കപ്പിൽ 1.5 കപ്പ് തേങ്ങാപ്പാലാണ്, നല്ല കട്ടിപ്പാലാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിൻ്റെ ഉപ്പും കൂടെ നോക്കണം. അതുപോലെ തന്നെ എരിവും ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം വെട്ടി തിളക്കുന്നത് ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പത്തലും കൂടെ ചേർത്ത് കൊടുക്കുക. കുഞ്ഞിപ്പത്തിരി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം ആവിയൊക്കെ കയറിയിട്ട് നല്ല വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഉടഞ്ഞു പോകരുത്. ചൂടോടുകൂടി എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് നമ്മൾ ഇളക്കണ സമയത്ത് ഇതോരോന്നും ഉടയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഉടയാണ്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. എന്നാലാണ് ഇത് കാണുമ്പോഴും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് തീ കുറച്ചിട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകി വരും. പിന്നെ ചെറിയ ചൂടോടുകൂടി വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് ചൂടിൽ കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല, ചൂടാറിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു നേരിയ ചൂടോടുകൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇറക്കണ ആ ടൈമിൽ നമുക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.